അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു തക്ബീർ അവസാനിച്ചിട്ടില്ല നമസ്കാരങ്ങൾക്ക് പുറകെ മറ്റ് ദിക്കറികൾക്ക് പ്രാരംഭം കുറിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അക്ബറുഹു വളരെ ഭംഗിയായി വളരെ ഇഖലാസോടെ വളരെ സൂക്ഷ്മതയോടെ ചിന്തകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത നിമിഷങ്ങളിലേക്ക് ചിന്തകളെ പറഞ്ഞു വിട്ടുകൊണ്ട് നാം തീർച്ചയായിട്ടും തക്ബീർ അയ്യാമത്തെ ഷിരീഖിൻ്റെ അവസാന ദിവസം അസർ വരെ പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അസർ നമസ്കാരം വരെയും തുടർച്ചയായി ചൊല്ലുക നാം മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് അറുപതിനായിരം ആളുകളെ ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും അറുപതിനായിരം ഹാജിമാർ ഹജ്ജുമ്മമാർ പരിശുദ്ധ മക്കയിൽ അവിടെ ഹജ്ജ് പൂർത്തീകരിക്കുകയുമാണ് എന്തോരാനന്ദമായിരിക്കും അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക് എന്തൊരു ആത്മീയ നിർവൃതിയായിരിക്കും അവർക്ക് അവരിൽ എന്തുകൊണ്ട് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയില്ല തീർച്ചയായിട്ടും അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യമാണ് ചെറിയ ഭാഗ്യമല്ല ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കേണ്ട സ്ഥലത്ത് അറുപതിനായിരം ആളുകൾ നിന്ന് ഉള്ളുരുകി അള്ളാഹുവിലേക്ക് പ്രാർത്ഥന പറയുന്ന സമയമാണ് നമ്മുടെ വിഷയവും പ്രാർത്ഥനയാണല്ലോ വളരെയേറെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് നബി സഹുഅലഹി വസ്ലമാ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് അള്ളാഹു ബാരിൽ മൗത്തി അൽ മൗത്ത് അള്ളാഹു ബാരിൽ വളരെ എളുപ്പമായ സരളമായ രണ്ട് വരിയാണ് നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് കുറഞ്ഞ ലഫുളുകളാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് പുസ്തകത്താളുകളിൽ എഴുതിയാലും എഴുതി തീർക്കാൻ കഴിയാത്തത്ര വിശാലമാണ് അള്ളാഹുമാരി ഫിൽമൗത്ത് പഠിച്ചവനെ ഞങ്ങൾക്ക് മരണത്തിൽ നീ പറക്കത്ത് ചെയ്യണമേ പോലെ ഈ ഒരൊറ്റ വാക്ക് അള്ളാഹു കബൂലാക്കിയാൽ ഈ ഒരൊറ്റ വാക്ക് അള്ളാഹു സ്വീകരിച്ചാൽ പിന്നെ ഇവിടെ യാതൊരുവിധ ആശങ്കകളുമില്ല മരണത്തിൽ നീ പറക്കത്ത് ചെയ്യണമേ എല്ലാ ഐശ്വര്യങ്ങളും അവിടെ വരികയാണ് ഒരു വിശ്വാസിയുടെ മരണത്തിന് ലഭിക്കേണ്ട ഒരു വിശ്വാസിയുടെ മരണത്തിന് കിട്ടേണ്ട എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം ഈ പ്രാർത്ഥനയുടെ കബൂലിയത്തിലൂടെ അള്ളാഹു തരികയാണ് സ്വീകരിക്കാൻ മലക്കുകൾ ഇറങ്ങി വരുന്നത് നന്മതിന്മ രേഖപ്പെടുത്തുന്ന മലക്കുകൾ സമാശ്വാസി സമാശ്വാദത്തിൻ്റെ വാക്കുകൾ പറയുന്നത് സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുന്നത് അള്ളാഹുറബുലിസത്തിൻ്റെ പുന്നാര ഹബീബ് സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെ കാണാൻ കഴിയുന്നത് യാ മർദിയ എന്ന് മാലാഖമാർ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകുന്നത് റോഹു പിടിക്കുമ്പോൾ എണ്ണയിൽ കിടക്കുന്ന നൂല് പോലെ റോഹിനെ വലിച്ചൂരി മൃദുലത ലഭിക്കുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഭംഗിയുള്ള മനോഹരമായ രംഗങ്ങളൊക്കെ ഈ വറക്കത്തിൽപ്പെടും പക്ഷേ ഈ ദ്വാ അള്ളാഹുവിലേക്ക് ചെയ്യുമ്പോൾ ആ ചിന്തയും ആ ഓർമ്മയും ആ ബോധവും നമുക്കുണ്ടാവണം എന്നുമാത്രം അള്ളാഹുമ്മ ബാരിക്കല ഫിൽ മൗത്ത് മരണത്തിൽ നീ ഞങ്ങൾക്ക് വറക്കത്ത് ചെയ്യണമേ പിന്നെ മരിക്കുന്ന സമയവും അന്തരീക്ഷവും രീതിയും രൂപവും ഒക്കെ ആ പറക്കത്തിൽപ്പെടും അതൊക്കെ ഭംഗിയായിരിക്കും മയത്ത് കാണാൻ വരുന്നവർ ആ മയത്തിൻ്റെ മുഖത്ത് കാണുന്ന ഭംഗിയും വൃത്തിയും കണ്ട് അത്ഭുതപ്പെട്ടു പോകും അതൊക്കെ ഈ വറക്കത്തിൽപ്പെട്ടതാണ് പിന്നെ ആ സമയം ആ രംഗമൊക്കെ ഈ വറക്കത്തിൽപ്പെടും അള്ളാഹു മുബാരി പഠിച്ചവനെ മരണത്തിന് ശേഷമുള്ളതിലും വറക്കത്ത് ചെയ്യണമെന്നാണ് മരണത്തിന് ശേഷമുള്ളതെന്താണ് ലാഹവലവലാക്ക ഇല്ലാപില്ല മരണത്തിന് ശേഷമുള്ളത് എന്താണ് കബറിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം ചില മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കാൻ സാധാരണ ബന്ധുമിത്രാദികൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ആ മയ്യത്തിലേക്ക് ഒഴിക്കുമ്പോൾ നരകത്തിന്റെ തിളച്ചുമറിയുന്ന വെള്ളമായിരിക്കും ആ ശരീരത്തിലേക്ക് വീഴുന്നത് എന്നാണ് അത്രത്തോളം മോശമായ വൃത്തികെട്ട മയത്തുകൾക്കാണ് അത് ലഭിക്കുക ആ രംഗത്തെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ അവിടെ നമുക്ക് ആവശ്യം ശേഷമുള്ളതിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം മരണത്തിന് ശേഷമുള്ളതിൽ വലിയ ബറക്കത്ത് നമുക്ക് ആവശ്യമാണ് അങ്ങനെ പറക്കത്തുള്ള മയ്യത്തുകളെ കുറിച്ചാണ് പറയുന്നത് ആ മയത്തിനെ ചുമക്കാൻ ഭാരം കുറവായിരിക്കും ആ മയ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ വിട്ട് നടക്കും ആ മയ്യത്തിനുസ്കാരത്തിന് സോലഹ്യങ്ങളായ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും ആ മയ്യത്ത് കുളിപ്പിക്കലും പൊതിയലും അടക്കലും ഒന്നും ആർക്കും ഒരു ഭാരമായി തോന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും തോന്നില്ല വളരെ അത്ഭുതകരമായ രീതിയിൽ ആ കാര്യങ്ങൾ നടന്നു പോകും അതാണ് ബാരിക്ലനാ ഫിൽമൌത്തി ഓ ഫീമാഹദി അത് കബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഖബറൊക്കെ പെട്ടെന്ന് ഖബർ വെട്ടെന്ന് ചില ആളുകളോട് ചോദിച്ചാൽ പറയും ഓ ആ മനുഷ്യൻ്റെ കബറ് കൊട്ടിയത് പോലും അറിഞ്ഞില്ല ഞങ്ങൾ വളരെ പെട്ടെന്നെല്ലാം നടന്നു അതാണ് വറക്കത്തുള്ള മയ്യത്ത് ആർക്കും ഒരു ഭാരമില്ല ചുരുങ്ങിയ സമയം മാത്രമേ വീട്ടിൽ കിടക്കുകയുള്ളൂ മരണപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കബറിലേക്കെത്താണ് എല്ലാം വളരെ വേഗം നടക്കും വറക്കത്തുള്ള മയ്യത്തുകൾ തന്നെ വിളിച്ചു പറയും കദ്മോനി കദ്മോനി എന്നെ വേഗം ഒന്ന് കൊണ്ടുപോ ഇവിടെ ഇനി ദുനിയാവിൽ ദുനിയാവിലെ ശരീരം ഇനി വെച്ചിരിക്കേണ്ട എന്നെ വേഗം കൊണ്ടുപോകും എനിക്ക് ഖബറിൽ എന്താണ് ഒരുപാട് അനുഭൂതികൾ അനുഗ്രഹങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ പറക്കത്തില്ലാത്ത മയ്യത്താണെങ്കിൽ എന്താണ് പറയുക തീരെ പറക്കത്തും റഹ്മത്തും ഒന്നും ഇല്ലാത്ത മയ്യത്താണെങ്കിൽ അതിനെ എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ മക്കളെ എന്നെ കൊണ്ടുപോകലെ ബന്ധുക്കളെ പേടിയാവാണ് അതിനെ തത്ഹബൂനബിഹ നിങ്ങളെന്നെ അങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് അങ്ങനെ നിലവിളിച്ച് പറയുമെന്നാണ് അപ്പോൾ നമുക്ക് വേഗം കൊണ്ടുപോകാൻ പറയുന്ന ഖബറില് സ്വീകരണം ഏറ്റുവാങ്ങാൻ കൊതിക്കുന്ന വെമ്പുന്ന ഒരു മയത്താകണം അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ പറയുമ്പോൾ ആ ഒരു ഗൗരവം നിങ്ങൾക്കുണ്ടാവണം വയറം തടവി ചാരിയിരുന്ന് പല്ലും കുത്തി കോട്ടുവായം വിട്ടിട്ടല്ല അള്ളാഹു മുബാരി അലാഫൽ മൂത്തി വഫീമാ ബൽമൂത്തി പറയേണ്ടത് ആ രംഗങ്ങളെ മനസ്സിൽ കൊണ്ടുവരണം ഇത്രയും വിശാലമായ അർത്ഥം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഇത്ര പ്രവിശാലമായ കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ കബൂലിയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നാം അതിനെ നിസ്സാരമായി ചെറുതായി കാണാൻ പാടില്ല അത്രമേൽ ഭംഗിയുള്ള ഈ പ്രാർത്ഥനയെ അത്ര കൂടി തന്നെ നാം കാണേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ പ്രാർത്ഥനയെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ അപ്പോൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പറ്റുമെങ്കിൽ കണ്ണുനീരോടുകൂടി അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കണം اللهم بارك لنا في الموت وفيما بعد الموت اللهم اغثنا السلام عليكم ورحمه الله وبركاته